स्वातंत्र ब्रिटिश सब मिस्टर जॉर्ज या प्रसाद वेतन तुम मुझे भारत जन्मावकाश आगमन लक्ष्य मैं पक्षे अत्र निर्णय स्वातंत्र भारत संपूर्ण स्वातंत्र स्वप्न कंको लोक राष्ट्र सदर्शी अद यात्री अवसानम सर्वम रब्बी लेकले समर्पिच्चे समरैक्यम नेडा यात्र जोहरम तुडर्निन्ने पोर्तु वेच्चोरु बैक्यम शीरुगल निन्ने नम्मल पाडुन्नु उरिगु तीरुन्न कल्बिलिन्ने ओर्म मात्रम बाकियाय अवसानम सर्वम रब्बी लेकले समर्पिच्चे समरैक्यम नेडा यात्र जोहरम तुडर्निन्ने अवसानम सर्वम रब्बी लेकली समर्पिच्चे समरैक्यम नेडा यात्रा जोहरम तुडर्निन्ने अदे महानाय मुहम्मद अली जौहर नायक दूर ब्रिटन लोक राष्ट्रीय महान प्रवाच अंत्यश्रम अनुग्रहित कुदस मणिल अंत्यश्रम प्रियम चरित्र कथ निवरीपुर समर आवेश ओर्म वारी मुंबल ई कथानी तेजिकण प्रियपांग अदफी പണ്ഡിത രാഷ്ട്രത്തിലെ കൊലപതിയും വൈദ്യശാസ്ത്ര ആചാര്യനുമായ ഹസ്രത്ത് ലുക്മാൻ ഹക്കീമിന്റെ ജീവിതത്തിലെ തുല്യതയില്ലാത്ത ഒരു കഥയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഞങ്ങളുടെ കഥയുടെ പേര് ഒട്ടകത്തൊയ്ത്തിലെ പുതുമണവാണ്. അതെ, ഒട്ടകത്തൊയ്ത്തിലെ പുതുമണവ്. അതെ, കുട്ടിക്കാലം കഴിഞ്ഞ് യുവതത്തിലേക്ക് പ്രവേശിച്ച ലുക്മാൻ ഹക്കീം ഒരിക്കൽ ദാവൂദ് നബിയുടെ നിർദ്ദേശപ്രകാരം ഉലകം ചുറ്റാൻ വേണ്ടി ഇറങ്ങി. വൈമധ്യേ ഒരു യാചകനെ കണ്ടുമുട്ടി. യാചകൻ പറഞ്ഞു, രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളടങ്ങുന്ന എന്റെ കുടുംബം ദിവസങ്ങളോളമായി പട്ടിണിയിലാണ്. അള്ളാഹുവിനെ വിചാരിച്ച് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരണം. കയ്യിലൊന്നും തന്നെ ഇല്ലാത്ത ലുക്മാൻ അമ്പരന്നു പോയി. അയാൾ ചോദ്യം വീണ്ടും വീണ്ടും ഉന്നയിച്ചു. അവസാനം ലുക്മാൻ അയാളോട് പറഞ്ഞു, അല്ലയോ സഹോദര, എന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. അതിനാൽ എന്റെ ശരീരത്തെ ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്യുന്നു. എന്നെ വിൽപ്പന നടത്തി നിങ്ങൾ നിങ്ങളുടെ വട്ടിണി മാറ്റുക. യാചകൻ പുഞ്ചിരി തൂകി മനമെല്ലാം സന്തോഷമായി. നീറി നിന്ന കൽബിനുള്ളിൽ പൂമയായി. നീറി നിന്ന കൽബിനുള്ളിൽ പൂമയായി. മനുഷ്യനെ വിൽക്കപ്പെടുന്ന കാലം യാചകന് വളരെയധികം സന്തോഷമായി. അയാൾ ലുക്മാനെ വിൽക്കാൻ തീരുമാനിച്ചു. താൻ വിൽക്കപ്പെടുന്നത് ഒരു പുണ്യാത്മാവിനെയാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ അയാൾ ലുക്മാനെ വിൽക്കാൻ തീരുമാനിച്ചു. ലുക്മാനോട് അയാൾ ചന്തയിലേക്ക് നടക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ചന്തയിലേക്കെത്തി. പല പല തരം തരം ചരക്കുകൾ അവിടെ, നിറനിര നിരുത്തിയ അടിമകൾ അവിടെ, സുന്ദരി കിരീടങ്ങളും പലതും ഉണ്ടവിടെ. കറുത്തവർ അധികമായി കാണൂ.
പലതരം ഒരുക്കുകളെയും വിൽപ്പനയ്ക്ക് വെച്ച ചന്ത അതിനിടയിൽ കരിമ്പന പോലെ ഉറച്ച ലുക്കുമാനയും നിർത്തി ആവശ്യക്കാർ പലതരം വിലകൾ ഉന്നയിച്ചു. അവസാനം 110 സ്വർണ്ണ ആണത്തിന് ലുക്കുമാനെ അയാൾ വിൽപ്പന നടത്തി. എന്നാൽ ലുക്കുമാനെ വാങ്ങിയാൽ പരുക്കനായ ഒരാളായിരുന്നു. താൻ വാങ്ങിയ അടിമ പ്രബന്ധ രഹസ്യങ്ങളുടെ ഉള്ളവ അറിഞ്ഞ ഒരു മഹാനാണെന്ന് അയാൾ മനസ്സിലായിട്ടില്ല. അങ്ങനെ അയാൾ തന്റെ അടിമയെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് നടന്നു. അവർ കൊട്ടാരത്തിലേക്ക് എത്തി. കൊട്ടാരം പോലൊരു വീട്, മച്ചുകളുള്ളൊരു വീട്, മട്ടത്താലങ്കാര വീട്, നല്ല മട്ടത്തിൽ പാട്ടുകൾ പാടി, മുറ്റത്തിൽ ഒപ്പന മൂളി, പെൺകൊടികൾ മൂന്നാളുള്ളൊരു വീട്, നല്ല ഒട്ടക തൊഴുത്തുള്ള വീട്. കൊട്ടാരം പോലൊരു വീട്, മട്ടത്താലങ്കാര വീട്, നല്ല മട്ടത്തിൽ പാട്ടുകൾ പാടി, മുറ്റത്തിൽ ഒപ്പന മൂളി, പെൺകൊടികൾ മൂന്നാളുള്ളൊരു വീട്, നല്ല ഒട്ടകത്തൊഴുതുള്ള വീട്. കൊട്ടാരത്തിലെത്തുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. യജമാനൻ അടിമയോട് പറഞ്ഞു, താങ്കൾ ഒട്ടകത്തൊയ്ത്തിന്റെ അരികെ പായ് വിരിച്ച് കിടക്കാൻ. ലുക്കുമാൻ അതനുസരിച്ച് രാത്രി പുലരുന്നത് വരെ അയാൾ ഇബാദത്തിൽ മുഴുകി. പകൽ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലികൾ അയാൾ കൃത്യമായി ചെയ്തു തീർത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലുക്കുമാൻ ഇബാദത്തിൽ മുഴുകുന്നത് ഈ യജമാനൻ കാണുകയുണ്ടായി. അയാൾ കോപാകുലനായി ലുക്കുമാനെ അതിശക്തമായി മർദ്ദിച്ചു. ലുക്കുമാൻ എല്ലാം സഹിച്ചു. ആകാശഭൂമി കരഞ്ഞതാ, കൊട്ടാരതാട്ടകം കെട്ടിയേ, കൊട്ടകങ്ങളും വീഴാ ചാർത്തിയേ, അടികൊണ്ട് കീറി മേലാകെ നീറി, അടിമയാം ലുക്കുമാന്റെ തൊലി മുറിഞ്ഞു, അഴകാർന്ന മേനി അതിലാകെ നീറി, അതിശയം ലുക്കുമാനിൽ ചിരി വിടർന്നു. യജമാനൻ ലുക്കുമാനെ ക്രൂരമായി മർദ്ദിച്ചു. അപ്പോഴാണ് ആ ശബ്ദം മുഴങ്ങിയത്. അരുത് വാപ്പാ, അരുത്, അയാൾ പാവമാണ്, ജോലികൾ കൃത്യമായി ചെയ്യുന്നു, എന്നിട്ടും എന്തിന് അയാളെ മർദ്ദിക്കണം? യജമാനന്റെ മൂത്ത മകൾ സബീദ ശുപാർശയുമായി കടന്നു വന്നു. ക്രൂരനമായ പിതാവിന്റെ ശ്രദ്ധ മകളിലേക്ക് തിരിഞ്ഞു. പിതാവ് ചാട്ടവാർ പ്രയോഗം നടത്തി. പിതാവ് ഒട്ടകത്തെയ്ത്തില്ലെന്നും സ്ഥലം വിട്ടെന്ന് മനസ്സിലായ മകൾ ലുക്കുമാനെ സമാധാനപ്പെടുത്താൻ അരികിലെത്തി. മനസ്സിന്റെ ഏതോ ഒരു കോണിൽ മട്ടിട്ട സ്നേഹത്തിന്റെ 1000 സമാധാനപ്പെടുത്തലിനെ അവൾ ശ്രമിച്ചു. എന്നാൽ ലുക്കുമാൻ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു. അവളുടെ മനസ്സ് ലുക്കുമാനെ പിന്തുടരാൻ തുടങ്ങി. അടിമയിൽ പ്രേമം ഉദിച്ചവർ ആകെ മാറുകയായി. കൽബിനുള്ളിൽ ആശ കൊണ്ടൊരു കോട്ട കെട്ടുകയായി. കണ്ട നേരം മോഹവന്നു പുഞ്ചിരി വീടർന്നു. മോഹമേറി മനസ്സിനുള്ളിൽ മോദം കെസവൾ മൂളി. പലതരം തന്ത്രങ്ങളും അവൾ ലുക്കുമാന് മുമ്പിൽ സമർപ്പിച്ചു. എന്നാലും ലുക്കുമാൻ എന്ന ഏകദൈവ വിശ്വാസി അതിലൊന്നും വഴങ്ങിയില്ല. അവളെ ഒഴിവാക്കി കൃത്യമായും ജോലികൾ ചെയ്തും ബാക്കിയുള്ള സമയം ആരും കാണാതെ ഇബാദത്തിലുമായി ലുക്കുമാൻ മുഴുകിയുണ്ടായി. അങ്ങനെ ഒരു ദിനം സബീദയുടെ മനസ്സിൽ ഒരു പൈശാചിക ചിന്ത ഉടലെടുത്തു.
നിശയുടെ നിശബ്ദതയിൽ അവൾ കൊട്ടാരം വിട്ടിറങ്ങി ലുകുമാനെ സമീപിച്ചു. തന്റെ മനസ്സിന്റെ അണിച്ചപ്പിൽ ഒളിപ്പിച്ച സ്നേഹത്തിന്റെ ബാന്ധം അവൾ ലുകുമാനു മുമ്പിൽ സമർപ്പിച്ചു. എന്നാൽ ലുകുമാൻ ഇത് കേട്ട് കോപാകുലനായി, നീ എന്റെ മുമ്പിൽ നിന്ന് കടന്നു പോവുക, ഞാൻ അതിന് തയ്യാറല്ലെങ്കിലോ. യജമാനന്റെ മകൾ സബീദ തിരിച്ചടിച്ചു. കൊട്ടാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന രാജാവും പരിപാലങ്ങളും ഇത് കേട്ട് ഞെട്ടി ഉണർന്നു. കൊട്ടാരവാസികൾ കേൾക്കുന്നത് ഒരു ദയനീയ രോദനമായിരുന്നു. സ്നേഹം വാരിയപ്പോൾ മാറിയിടുന്നു, കോപം അവളിൽ ജ്വലിച്ചിടുന്നു, അവളിലെ ഗതിയർന്ന് മാറിയിടുന്നു, അതിനകം അവൾ തൂക്കിയിടുന്നു. ലുക്മാനും പെട്ടെന്ന് ഞെട്ടിയിടുന്നു, അവൾ മേനി വിറച്ച് തരിച്ചിടുന്നു, റബ്ബിന്റെ വിധിയോർത്ത് ശപിച്ചിടുന്നു, അടികൊണ്ട് ആകെ തളർന്നിടുന്നു. അങ്ങനെ അവൾ ശബ്ദിക്കാൻ, ഓടി വരണേ, ഇയാൾ എന്റെ ആമ വാണിക്കുന്നു. അവളുടെ ദയനീയ ശബ്ദമുയർന്നു. ഇത്രയും നേരം ലുക്മാനെ പാട്ടിലാക്കാൻ ശ്രമിച്ച അവൾ ലുക്മാനെ കൊടുക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞു. സത്യമെന്തെന്നറിയാത്ത രാജാവും പരിവാരങ്ങളും ലുക്മാനെ പിടിച്ചുകെട്ടി. മർദ്ദന മുറകളുടെ മാലപ്പടക്കത്തിനവർ തീ കൊളുത്തി. അടിയും മിടിയും തൊയ്യുമേറ്റ് ലുക്മാൻ അവശനായി നിലം പതിച്ചു. തന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തത്തിന്റെ കുമിളകൾ ഒലിച്ചു വരുന്നു. രക്തത്തിൽ അലിഞ്ഞ ലുക്മാനിന്റെ നിറക്കം കേട്ട് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും അവരുടെ സ്നേഹം വീണ്ടും ഉടലെടുത്തു. അങ്ങനെ അവൾ പറഞ്ഞു, ബാപ്പാ, ഞാൻ കുറ്റക്കാരിയാണ്, അവൾ നിരപരാധിയാണ്. കേട്ടവർ ഞെട്ടിപ്പോയി. എന്തു, അയാൾ നിരപരാധിയോ, നീ കുറ്റക്കാരിയോ? അവളെ പിന്തുടർന്നു. എന്നിട്ട് അവർ അവളുടെ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. അവസാനം ലുക്മാൻ അടിച്ച കുറ്റബോധമുള്ള പരിവാരങ്ങൾ ലുക്മാനെ രക്ഷിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും മെനഞ്ഞു നോക്കി. എല്ലാ പ്രഗത്ഭ വൈദ്യശാസ്ത്രധാരയും കൊണ്ടുവന്നു. അപ്പോഴാണ് ലുക്മാന്റെ ചുണ്ടിൽ നിന്നും എന്തോ ഒരു നിരക്കം കേൾക്കുന്നത്. ഏതോ ഒരു ദിവ്യ ഔഷധത്തിന്റെ പേരാണ്. കേട്ടയാൾ അത് പെട്ടെന്ന് പറിച്ചു കൊണ്ടുവന്ന് ലുക്മാന്റെ വായിലിട്ടു കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, ലുക്മാൻ യൗനേറ്റ് നിന്നു. കണ്ടവർ ആചാര്യത്തോടെ ചോദിച്ചു, ഹസ്രത്ത് ലുക്മാനിൽ ആക്കി വന്ന ഒരു പണ്ഡിതന് മാത്രം അറിയാവുന്ന ഈ ദിവ്യ ഔഷധത്തിന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഹസ്രത്ത് ലുക്മാനിലേക്കും താങ്കളാണോ? കേട്ടവർ ഞെട്ടിപ്പോയി. ശബീദയോടുള്ള ദേഷ്യത്താൽ യജമാനൻ അവളെ ക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ ഇത്രയും വേദന സഹിച്ച ലുക്മാൻ അരുത് 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 യജമാന എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ഒട്ടക പരിസരത്തിലെ നിശബ്ദതയിൽ ലുക്മാൻ പറഞ്ഞു, ശബീദയുടെ ആഗ്രഹം എന്തെന്നാൽ അത് സാധിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിച്ചേക്കാം. മൂകത തലം കെട്ടി നിൽക്കുന്ന ആ നിമിഷത്തിൽ ശബീദ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി. ചെയ്തതെന്തിന് പ്രായത്തമായി ശബീദ ലുക്മാൻ വിവാഹം ചെയ്തു കൊടുത്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു കഥാപ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. ഞങ്ങൾ ഇവിടെ കൊച്ചു കഥാപ്രസംഗത്തിന് ശ്രമം കുറിക്കുകയാണ്. കഥയുടെ പേര് ഔദാര്യത്തിലെ ഒന്നാമൻ. അതെ, ഔദാര്യത്തിലെ ഒന്നാമൻ. പ്രവാചകരുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ അതിരറ്റ പ്രശംസർക്ക് അർഹരായവർ. അങ്ങനെ അങ്ങനെ എന്നുള്ളുന്നു അവരുടെ മഹത്വങ്ങൾ. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഉമർ,
ധീരനായ ഉമർ, ഇസ്ലാം ആശ്ലേഷണത്തോടെ പ്രവാചകരുടെ കരങ്ങൾക്ക് കരുത്തരയുമായ ഉമർ, ഇസ്ലാമിന് മുമ്പും പിൻപും മറ്റുള്ളവരുടെ പേടി സ്വപ്നമായിരുന്നു അവർ. മിന്നിത്തിളങ്ങുന്ന വാളുകൾ പോലും സുന്ദരമായ ശബ്ദങ്ങൾക്കിടയിൽ വലിച്ചെറിയേണ്ടി വന്നിട്ടുണ്ട്. മുത്തു റസൂലിൻ വാക്കുകൾ കേൾക്കാം, മുത്തു റസൂലോർക്കൊപ്പമിരിക്കാം, മുത്തഖിയായ നാള മാശർ സബലണൻ നീടാൻ, നാള സബലണൻ നീടാൻ. അങ്ങനെയാണ് അവർ ഇസ്ലാമിലേക്ക് വന്നത്. ഓരോ കാര്യങ്ങളിലും മുന്നിലെത്തുക, പ്രവാചകരെ തൃപ്തിപ്പെടുത്തുക, പ്രവാചകരുടെ ഉപദേശ പൂർത്തീകരിക്കുക, ഇതൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചാണ് സ്വഹാബാക്കൾ നബി സദസ്സിലേക്ക് വരാറുള്ളത്. ഇത്തവണ പുറത്തു പറയാൻ പറ്റാത്തൊരാഗ്രഹം ഉമറിന്റെ മനസ്സിലുമുണ്ടായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഉമറിന് മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കണം, മറ്റു സ്വഹാബികളെ ഔദാര്യത്തിൽ പിറകിലാകണം, നബിയുടെ അഭിനന്ദനങ്ങൾക്കും പ്രശംസകൾക്കും പ്രാതിപുത്രനാവണം. ഇപ്രാവശ്യം എല്ലാ ഉമറിനേക്കാൾ എല്ലാവരും മെച്ചമായിരിക്കുകയാണ്. ഉമറാകുന്നു ഒന്നാവൻ എന്ന വാചനങ്ങൾ കേൾക്കാൻ പ്രവാചകരുടെ നാവിൽ നിന്നും ഉയർന്നു കേൾക്കാൻ വേണ്ടി തന്റെ കാതോർത്ത് നിൽക്കുകയാണ് ഉമർ. അങ്ങനെ ഇരിക്കെ ഒരു സ്വർണാവസരം കൈവന്നിരിക്കുന്നു. പുതിയ ആവശ്യം പ്രവാചകൻ ഉന്നയിച്ചു. എന്താണത്? ഒരു നിമിഷം, സമ്പത്താണ് ആവശ്യം. ആ അവസരം തന്റെ പക്കലുള്ളത് മുഴുവൻ നൽകി പ്രവാചകരുടെ നാവിൽ നിന്നും വരുന്ന വചനങ്ങൾ കേൾക്കാൻ ഉമറിന് തുടക്കമായി. കൂടുതൽ ധനം, അത് മറ്റുള്ളവരുടെ അപേക്ഷിച്ച് തന്റെ പക്കലുണ്ടല്ലോ. ധനം കൂടുതൽ നൽകാൻ തനിക്കുകയും എന്റെ സ്വഹാബാക്കളെ ഓരോരുത്തരും കൈവിനനുസൃതമാകും.